ക്ലൗഡ് കോഴിക്കോടൻ കിസ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യെല്ലോ ക്ലൗഡ് എ ഫ്രണ്ട് ഫോർ എ ലൈഫ് പവർഡ് ബൈ മെൽക്കർ മെർജിംഗ് ഡെഡിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് ഇൻ അസോസിയേറ്റഡ് ബൈ ബൂം ബേബി നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാക്സ് വാല്യൂ സി പി പ്ലസ്. 61st സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോടിന് കിരീടം. 945 പോയിന്റോടെയാണ് കോഴിക്കോടിന് കിരീട നേട്ടം. 925 പോയിന്റ് കണ്ണൂരും പാലക്കാടും രണ്ടാം സ്ഥാനം പങ്കിട്ടു. പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം എച്ച് എസ് എസിനാണ് ഒന്നാം സ്ഥാനം. അവർ വേദിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പാടുപെടുകയാണ്. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അടുത്ത കലോത്സവം മുതൽ നോൺ വെജ് ഭക്ഷണം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എല്ലാവരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. കലോത്സവം കൂടുതൽ ജനകീയമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷണത്തിലെ വൈവിധ്യങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ആ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള നടപടികൾ അടുത്ത കലോത്സവം മുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കോട് ബിരിയാണി നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അടുത്ത തവണത്തെ കലോത്സവത്തിൽ നോൺ വെജ് ഇട്ട് വിളമ്പുന്ന കാര്യം പരിഗണിക്കാൻ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് നോൺ വെജിറ്റേറിയനും കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടും. കലോത്സവം കോഴിക്കോടിന്റെ പെരുമ വർദ്ധിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കലയും സാഹിത്യവും എല്ലാം സംസ്കാരത്തെയും ബഹുമാനിക്കുന്നതാണെന്നും കലയുടെ ബാനർ വെച്ച് ഒരു സംസ്കാരത്തെയും അവഹേളിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വൈവിധ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാകണം കലകൾ. അതിൽ കോഴിക്കോട് കലോത്സവം വിജയിച്ചെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഈ യുവജനോത്സവം യഥാർത്ഥത്തിൽ കോഴിക്കോടിൻ്റെ ഗരിമയും അതിൻ്റെ തനിമയും അതിൻ്റെ ഒരുമയും എല്ലാം വിളിച്ചോതിയ ഒരു യുവജനോത്സവമായിരുന്നു. ഈ യുവജനോത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നത് എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. ആ അടുക്കലാണ് ഏറ്റവും പ്രധാനം. ഈ യുവജനോത്സവത്തെ വലിയ വിജയമാക്കി മാറ്റിയ ഇതിൻ്റെ സംഘാടക സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അധ്യാപക സംഘടനകളാണ് ഇതിൻ്റെ പ്രിസിഷൻ കൃത്യത. അവരെല്ലാവരും മത്സരബുദ്ധിയോടുകൂടിയാണ് അവരെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്തു തീർക്കുന്നത്. പിന്നെ കോഴിക്കോട്ടെ പൊതുപ്രവർത്തകർ, കോഴിക്കോട്ടെ ജനാവലി, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നാണ് ഇതൊരു വലിയ വിജയമാക്കി മാറ്റിയത്. അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വിദ്യാർത്ഥിയായിരിക്കെ കലോത്സവ മത്സരത്തിൽ പാടിയ ഗാനം ആലപിച്ച് കെ എസ് ചിത്ര. ഹർഷാർവത്തോടെയാണ് ചിത്രയുടെ പാട്ട് സമാപന സമ്മേളനം എതിരേറ്റത്. ഞാൻ മത്സരത്തിന് പാടിയ പാട്ട് പാടിയാൽ മതിയോ അതോ വേറെ ഏതെങ്കിലും ആണോ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞാൻ മത്സരത്തിന് പാടിയ പാട്ട് പാടട്ടെ. ഗിനി മറ്റൊരു രാധയോ